ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാനിന്ന് വന്നിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവായ സ്മാർട്ട് ഫോൺ റിവ്യൂ ആയിട്ടാണ്. സോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി S20+ ആണ്. സോ S20+ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ് ഗാലക്സിൻ്റെ സീരീസ് S സീരീസിലെ പുതിയ മൂന്ന് ഫോൺ വന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി S20, സാംസങ് ഗാലക്സി S20+, സാംസങ് ഗാലക്സി S20 Ultra. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സാംസങ് ഗാലക്സി S20+ ആണ്. സോ S20+ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് 6.7 inch QHD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 120Hz റിഫ്രഷ് റേറ്റ്. സോ 120Hz റിഫ്രഷ് റേറ്റ് ആണ് എനിക്ക് ഞങ്ങളുടെ ക്യാമറയിൽ കാണിച്ച് തരാൻ പോലും സാധിക്കില്ല. കാരണം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസൊക്കെ 60Hz ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് വേറെ കുറേ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിൻ്റെ സ്ക്രീനൊക്കെ നേരെ 90Hz വരെ എത്തി. സോ ഇതിൻ്റെ QHD AMOLED ഡിസ്പ്ലേ, അതായത് ഡൈനാമിക് AMOLED 2X എന്നാണ് ഇതിൽ പറഞ്ഞ AMOLED ഡിസ്പ്ലേ, അത് നിങ്ങൾക്ക് 120Hz. അപ്പോൾ ഗെയിമിങ്ങും പെർഫോമൻസും നമ്മൾ യൂസ് ചെയ്യുന്ന സമയം വളരെയധികം ഫാസ്റ്റ് തോന്നും ഈ ഹേർട്സ് റിഫ്രഷ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ. അതേപോലെ 4500mAh ബാറ്ററി, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ബാക്കി പറയുക. അൺബോക്സിങ്ങിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന S20+ ഫോണാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഷോറൂമുകളിലും നിങ്ങൾക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഓരോ ഡെമോ ഫോൺസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഡെമോ ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് നിങ്ങൾക്ക് വാങ്ങാൻ പോകുന്ന താല്പര്യമുണ്ടെങ്കിൽ S20, S20+, S20 Ultra വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും ഡെമോ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വന്ന് ചെക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ക്യാമറയും അതേപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് വരുന്ന അടിപൊളി AMOLED ഡിസ്പ്ലേ എല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും ഇപ്പോൾ ഡെമോ ഫോൺ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇപ്പോൾ 2nd March വരെയാണ് നമ്മുടെ സാംസങ് ഗാലക്സിൻ്റെ S സീരീസിൽ വരുന്ന ഫോണ് പ്രീ ബുക്കിംഗ് ഉള്ളത്. ഇപ്പോൾ 2nd March നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ വരെ വരുന്ന ഗാലക്സി ബഡ്സ് പ്ലസ് വെറും 1999 രൂപയ്ക്ക് സ്വന്തമാക്കാനും പറ്റും. അപ്പോൾ ഇത് പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ ഫോൺ 6th March ശേഷം ലഭിക്കുന്നതുമായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പാക്കിങ്ങിൽ ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെ നോക്കിയൊക്കെ. സോ നമുക്ക് ഒരു ക്ലിയർ കേസ് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യുബ് ഗൈഡ് മോഡ് തരുന്നുണ്ട്. അതേപോലെ വാറണ്ടി കാർഡ്, റീജിയണൽ ക്യുബ് ലോക്ക് ഗൈഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും. നമ്മൾ ഇന്ത്യൻ വേർഷനാണ് നമ്മൾ ഇന്ത്യൻ്റെ. സോ ക്ലിയർ കേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ക്ലിയർ കേസിനാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ സത്യം പറയും, ഈ ബ്ലാക്ക് ബോക്സും ആ ലുക്കൊക്കെ പാടാതെ നമുക്ക് അൺബോക്സ് ചെയ്യുന്നത് നല്ലൊരു ഫീലാണ് തരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫോണ്. വാവ്, അത്യാവശ്യം സൈസ് ഫീലിംഗ്. 6.7 inch നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര വലിയ വെയിറ്റ് ഒന്നും തോന്നില്ല. പക്ഷേ 4500mAh ബാറ്ററി ഉള്ള ഒരു ഫോണിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് തോന്നുന്നില്ല. ബാക്കിലത്തെ ക്യാമറ സെറ്റപ്പും ഒക്കെ തന്നെ. സോ നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിൽ ഉണ്ടെന്ന് നോക്കി നോക്കാം. സോ നമ്മുടെ ബോക്സിൽ ബാക്കി വരുന്നത് ഇതിൻ്റെ സാംസങ്ങിൻ്റെ ഇത്, അതേപോലെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. അത് നമുക്ക് 4500mAh ആണ്, ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആണ്, അതായത് സൂപ്പർ ഫാസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇതിൽ കിട്ടുന്ന അതിൻ്റെ ഡാറ്റകൾ ഒക്കെ ഒരു ബ്ലാക്ക് കളർ വൈബാണ് നമുക്ക് കിട്ടുന്നത്. Type-C to Type-C കേബിളാണ് ഇത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ Type-C യൂസേഴ്സിനായിട്ട് നമ്മുടെ ഗാലക്സിൻ്റെ ഇയർബഡ്സും ഉണ്ട്. AKG, അതായത് നമ്മുടെ Type-C നമുക്ക് വേരിയസ് ഇയർ ടിപ്സും കിട്ടുന്നുണ്ട്. അത് പല യൂസേഴ്സിന് ഇപ്പോൾ നമ്മുടെ ഫോൺ, അതായത് സാംസങ് ഗാലക്സിൻ്റെ നമ്മുടെ S20+ ഫോണ് Type-C ആണ് വരുന്നത്. അതിന് നമുക്ക് ഹെഡ്ഫോൺ ജാക്കില്ല. അപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹൈ ക്വാളിറ്റി ബ്രൈഡഡ് ഫീൽ ചെയ്യുന്ന നമുക്ക് ഇയർഫോൺസ് നമുക്ക് കിട്ടുന്നത്. അത് കുറച്ച് ശേഷം ടെസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഫോണിപ്പോൾ ഓൺ ചെയ്ത ശേഷം ഇതിൽ ബാക്കി കുറേ സെറ്റപ്പും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാകും ഫോണിലെ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് തിരിച്ചു വരാം. സോ ഫ്രണ്ട്സ്, നമ്മളവിടെ ഫോൺ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയധികം വൈബ്രൻ്റ് ആണ് ആ ഡിസ്പ്ലേ എന്നുള്ളത്. സോ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് 10MP ഒരു ക്യാമറയാണ്. ഫ്രണ്ടിൽ കിട്ടുന്ന ക്യാമറ 10MP ക്ലാരിറ്റിയുടെ കാര്യത്തിൽ രക്ഷയില്ല, അത്രയും പക്കയാണ് നമ്മുടെ ക്യാമറ. സോ അതൊക്കെ നമുക്ക് ഔട്ട്ഡോറിൽ ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിൽ കിട്ടുന്ന ക്യാമറ, ക്യാമറയ്ക്കാണ് ഈ ഫോൺ ഏറ്റവും ഉള്ളത്. ക്യാമറ ഫോട്ടോഗ്രാഫിയുടെ ലൈഫേ മാറ്റാൻ പോകുന്നതാണ് പറഞ്ഞത്. നമുക്ക് മുകളിൽ കിട്ടുന്ന 12MP ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. 176° ഫീൽഡ് വ്യൂ വരുന്നുണ്ട്. അതേപോലെ തൊട്ട് താഴെ നമുക്ക് 12MP വൈഡ് ആംഗിൾ ക്യാമറയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്ന ക്യാമറ ഡെപ്ത് വിഷൻ ക്യാമറയാണ്. പിന്നെ അതേപോലെ നമുക്ക് 64MP ഒരു ടെലിഫോട്ടോ ക്യാമറ വരുന്നത്. നമുക്ക് 3x ഹൈബ്രിഡ് സൂമും കിട്ടുന്നുണ്ട്. അതുപോലെ 30x സൂപ്പർ സൂമും, നമുക്ക് സൂപ്പർ റെസൊല്യൂഷൻ സൂമെന്നാണ് സാംസങ് ആരെയും വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് സൂപ്പർ റെസൊല്യൂഷൻ സൂമും കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ Type-C ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതേപോലെ നമുക്കിവിടെ മൈക്കും. പിന്നെ അത്ര അധികം ഇമ്പോർട്ടൻ്റ് IP68 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വണ്ടർ വാട്ടറിങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം പോർട്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമുക്കിതിൻ്റെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പല ഫോണുകളും ഇപ്പോഴുള്ള ഒരു ഫോണുകളിൽ നമുക്ക് ഇല്ലാത്തൊരു ഫീച്ചറാണ് 8K വീഡിയോ റെക്കോർഡിങ്. സോ 8K നമുക്ക് ഇങ്ങനെ പലതുണ്ട്. അപ്പോൾ 8K പറഞ്ഞാൽ 768, അതായത് 8K എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ HDൻ്റെ
നാല് ടൈംസ്, അതേപോലെ നമ്മുടെ എച്ച് ഡിൻ്റെ 16 times ക്വാളിറ്റി കൂടിയതാണ്. സോ 8K എടുത്തൊരു വീഡിയോ നിങ്ങളിപ്പോൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിനൊരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിലെടുത്ത ഫോട്ടോ ആയിരുന്നു 33 megapixel ഫോട്ടോ ആയിരിക്കും. അത്രയധികം ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഡിസ്പ്ലേ എനിക്കിപ്പോൾ ഒരിക്കലും നമുക്ക് 120Hz കാണിച്ചു തരാൻ സാധിക്കില്ല, കാരണം നമ്മുടെ ക്യാമറ 60Hz ആണ്. ഇപ്പോൾ എനിക്കിവിടെ ഫീലിംഗ് ഉണ്ട്, അതായത് ആ ഒരു ഫ്ലൂയിഡായിരിക്കും 60Hz ഫീൽ ചെയ്യുക. അതേസമയം നമ്മൾ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഏറ്റവും നൈറ്റ് അതിനുശേഷം നമുക്ക് ഹേർട്സ് 120Hz വരെ ഇടാൻ പറ്റും. സോ നമ്മൾ 120Hz ഇട്ട് കഴിഞ്ഞാൽ ഊ മാൻ, ആ ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്, അത് ഫോൺ അത്രയും അത് സ്നാപ്പി ആയ ഫീൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സും അതേപോലെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ പാടെ കിട്ടുന്നത്, അതുപോലെ നമുക്ക് NFC കിട്ടുന്നത്, പല ഫോണുകളിലും കാണാത്തൊരു ഫീച്ചറുള്ളതെന്ന് പറയുന്നത് NFC. അതുപോലെ വരുന്നത് Android 10, അതായത് Android Q വരുന്നത്. സോ ഇതിൽ നിന്ന് പ്രോസസർ എന്ന് പറഞ്ഞാൽ നമുക്ക് Exynos അതായത് 990 ആണ്, ഇന്ത്യൻ വേരിയൻറ്റിൽ വരുന്ന പ്രോസസർ 990 പ്രോസസറാണ്. സോ നമുക്ക് ഇതിൻ്റെ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം വീഡിയോയിൽ ബാക്കി പോവാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് പറഞ്ഞു ഫ്രണ്ടിൽ 10 megapixel ക്യാമറ, പക്ഷേ ഈ ഒരു ക്ലാരിറ്റി നമുക്ക് 10 megapixel ഒന്നല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നത്തെ ഓരോ ചെറിയ പോസ് ഒരു എടുത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഓരോ പോസ് ഇപ്പോൾ ബ്യൂട്ടി മോഡ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഓരോ പോസ് എടുത്ത് കാണുന്നത്, അത് നമുക്ക് ഡെപ്ത് അമൗണ്ട് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇതേപോലെ നമുക്ക് വൈഡ് ആക്കാനും അതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു ബാക്ക് ക്യാം, അതായത് നമുക്ക് പറഞ്ഞു നമുക്ക് 8K വീഡിയോ റെക്കോർഡിങ്ങാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ നമുക്ക് ഇതിൽ 30 times സൂമും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും വൈഡ് ആംഗിളാണ് കിടക്കുന്നത്. സോ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് 1 times zoom, നമ്മുടെ 2 times zoom, പിന്നെ നമ്മുടെ 4 times zoom, നമ്മുടെ 10 times zoom വരുന്നുണ്ട്. അതേപോലെ 20 times zoom വരുന്നുണ്ട്, നമ്മുടെ 30 times zoom വരുന്നുണ്ട്. സോ ഇത് എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ലെവൽ പോയിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ അത്രയും അധികം സൂമിങ് പോയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഫോൺ എത്രയധികം ക്രേസിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി തോന്നുന്നുണ്ട്. അതായത് നമുക്ക് 8K വീഡിയോ റെക്കോർഡിങ്, അതേപോലെ തന്നെ 960fps സൂപ്പർ സ്ലോ മോഷൻ നമുക്ക് എടുക്കാം, സ്ലോ മോഷൻ എടുക്കാം. അതേപോലെ തന്നെ ലൈവ് ഫോക്കസ് വീഡിയോ പ്രോ വീഡിയോ, പിന്നെ ഇതുവരെയുള്ള ഏറ്റവും ട്രിപ്പിൾ സൈസ് ക്യാമറയുടെ സെൻസറിൻ്റെ സൈസ് ട്രിപ്പിൾ സൈസാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ക്യാമറ സെൻസറുള്ള നമുക്ക് നൈറ്റിലും അൾട്രാ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഇതിന് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ S20 Plus ക്യാമറ 13x zoom, അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റിയും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീക്കറും ജസ്റ്റ് ടെസ്റ്റ് ചെയ്തൊക്കെ, സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്, നമുക്ക് ഐഡിയൽ സ്പീക്കർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നേരെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മാത്രമല്ല സൗണ്ട്, ഫോണൊക്കെ ഫുൾ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് വരും, അതായത് നമ്മുടെ മുകൾ ഭാഗത്തും സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റീരിയോ നല്ലധികം സൗണ്ട്, ശരിക്കും നമുക്ക് സ്റ്റീരിയോ എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾറെഡി ഒപ്പം സാംസങ്ങിനെ തരുന്ന ബ്ലാക്ക് കളറിലെ ബ്രേഡഡ് കേബിളൊക്കെ എല്ലാം ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഇയർബഡ്സ് ആണ്. നമുക്ക് ഈ ഇയർബഡ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. സോ പെർഫെക്റ്റ് ഫിറ്റാണ് എനിക്ക്, നല്ല നോയ്സ് ക്യാൻസലേഷനും ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇത് പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് ഇത് നോയ്സ് ക്യാൻസലേഷൻ വേണ്ട, അതേപോലെ അത്യാവശ്യം അധികം ബേസ് ഉണ്ട്. പിന്നെ ക്ലാരിറ്റി, എനിക്കിത് ഓരോ ലൈൻസ് അത്രയധികം എടുത്ത് കാണുന്നത് അത്രയധികം ക്ലാരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഇയർബഡ്സ് ഇയർഫോൺസാണ്. ഇപ്പോൾ ഇയർബഡ്സാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇയർഫോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനേ കുറഞ്ഞു. സോ ഈ ഒരു ഫോൺ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു, ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഷോ ഇമേജിൻ്റെ എല്ലാ ഷോയും ഇപ്പോൾ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. March 2 ഇപ്പോൾ പ്രീ ബുക്കിംഗ് ഉള്ളത്. March 2 പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനായിരിക്കും March 6 ശേഷം ഫോൺ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇമേജ് മൊബൈൽസിൻ്റെ എല്ലാ ഷോയും ഇതിൻ്റെ ഡെമോ, ഇങ്ങനത്തെ ഓരോ ഫോൺസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ടും, അതുപോലെ ഈ ഒരു എന്താ പറയുക എപ്പോഴും കാണിച്ചത് കണ്ണിനെ കുളിർമ അത്രയധികം ഭംഗിയുള്ള ഒരു അമലെ ഡിസ്പ്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇതൊക്കെ അവസരമൊക്കെക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും ഡെമോ ഫോൺസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഫോൺ വാങ്ങാൻ താല്പര്യം തോന്നുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫോൺ ആരെ ഏത് എന്തെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.